കേരളത്തിന്റെ 65-ാം പിറന്നാൾ. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഐക്യ കേരളത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടതിന്റെ ഫലമായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. മലയാളം പ്രധാന ഭാഷയായ തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ എല്ലാം കൂടി ചേർത്ത് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിന്റെ മാതൃഭാഷയായ മലയാളത്തിന് പ്രാധാന്യം നൽകുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നതിനായി ഇന്നേ ദിവസം ശ്രേഷ്ഠഭാഷാ ദിനമായും ആചരിക്കുന്നു. ഇന്ന് ഇവിടെ മനോഹരിയായ കേരള ഭൂമിയിലേക്കും അതിൻ്റെ സംസ്കൃതിയിലേക്കും ഗുഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം. മലനാട്, മലയാള നാട്, സഹ്യന്റെ മകൾ എന്നിങ്ങനെ പല ഓമന പേരുകളും വിളിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം, പശ്ചിമഘട്ട മലനിരകളും അറബിക്കടലും സംരക്ഷണ അതിമനോഹരമായ നാട് നമ്മുടെ സ്വന്തം കേരളം. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് കിടക്കുന്ന ഈ കൊച്ചു നാടിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് മനോഹരമായ ഒരു കഥയുണ്ട്. ജപനഗ്നി മഹർഷിയുടെയും രേണുകയുടെയും മകനായി മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ജന്മമെടുത്തു. തന്റെ അച്ഛനെയും അമ്മയെയും വധിച്ച ക്ഷത്രിയരോട് വിരോധം തോന്നിയ രാമൻ 21 പ്രാവശ്യം ക്ഷത്രിയരോട് ഘോരയുദ്ധം ചെയ്തു. മനസ്സുമടുത്ത രാമന് സ്വസ്ഥമായി തപസ്സനുഷ്ഠിക്കാൻ ഒരിടം തേടി വരുണദേവനെ പ്രാർത്ഥിച്ചു. കടലിൽ നിന്ന് അളന്നെടുത്തുകൊള്ളാൻ വരുണൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അറബിക്കടലിൽ നിന്നും രാമൻ തന്നെ പരശുകരഞ്ഞ് സൃഷ്ടിച്ച പ്രദേശമാണ് നമ്മുടെ പുണ്യക്ഷേത്രമായ കേരളം. പരാമർശിക്കുന്നുണ്ട്. ചോള രാജ്യത്തിലും പാണ്ഡ്യനാട്ടിലും സമാധാനം ലഭിക്കാത്ത കണ്ണകി പാണ്ഡ്യനാട്ടിലും ടെൻഷൻ ചേരരാജ്യത്തിൽ അഭയം പ്രാപിച്ചു. ഈ ചേരനാടായ കേരളമാണ് പിന്നീട് കേരളമായി മാറിയതെന്നും പരാമർശിക്കുന്നുണ്ട്. കേരളങ്ങളുടെ നാട് എന്നർത്ഥമാണ് കേരളത്തിന് ഒരു വിഭാഗം കൽപ്പിക്കുന്നത്. എന്തായാലും കേരളം സഖിയിൽ തരച്ചൊരുങ്ങുന്ന ഒരു കൊച്ചു സുന്ദരി തന്നെയാണ്. ദൈവത്തിന് സ്വന്തമാണ് എന്നാണ് കേരളം അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 2700 മീറ്റർ ഉയരമുള്ള പശ്ചിമഘട്ടം കിഴക്കും അറബിക്കടൽ പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന കേരളനാട് വൈവിധ്യപൂർണമാണ്. പർവ്വത നിരകളും താഴ്വാരങ്ങളും കായലോരങ്ങളും കടൽ തീരങ്ങളും എല്ലാം ഒത്തൊരുമിച്ച സുന്ദരമായ ഭൂപ്രദേശം. അത്യുഷ്ണമായ വേനൽക്കാലവും നീണ്ട മഴക്കാലവും ജലവന സമ്പത്തും ഹരിതാപവുമായ ഭൂപ്രകൃതിയും നീണ്ടുകിടക്കുന്ന കടൽ തീരങ്ങളും വിളങ്ങിയാടുന്ന കേരളം ദൈവത്തിന്റെ സ്വന്തനാട് തന്നെയാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ കേരള ഭൂപ്രകൃതിയെ തരം തിരിച്ചിരിക്കുന്നത് അതിന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ്. കേരളത്തിന് സ്വന്തമായുള്ള 44 നദികൾ, ഇവ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒഴുകി 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും ഒഴുകുന്നു. മറ്റൊരു നാട്ടിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം കേരളത്തിന്റെ കായൽ സമ്പത്താണ്. 34 കായലുകളാണ് കേരളത്തിലുള്ളത്. കടലും കായലും ചേരുന്ന കാഴ്ച വിനോദസഞ്ചാരികളുടെ വിസ്മയം ഇന്നും പറിച്ചെടുക്കുന്നു. വനഭംഗി കൊണ്ടും സസ്യസമ്പത്ത് കൊണ്ടും സമ്പന്നമാണ് കേരളം. പച്ചപ്പട്ടടുത്ത സഹ്യാദ്രിയുടെ ചേല പോലൊഴുകുന്ന നദികൾ വിദേശികളുടെ ശ്രദ്ധ കുറച്ചൊന്നുമല്ല ആകർഷിക്കുന്നത്. 550 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന കടൽ തീരങ്ങളും കേരളത്തിന് മിഴിവേകുന്നു. കൈരളി വിനോദസഞ്ചാരികളുടെ പറദീസിയാണ്. ആരവല്ലി പർവ്വതനിരകളും പച്ചപ്പട്ടുത ഭൂപ്രകൃതിയും കേരളനാടിനെ തൊട്ടിലാട്ടുന്ന പുഴകളും ഭൂമിയെ തഴുകിയുറക്കുന്ന കായലുകളും സംഗീതമാധുരി പൊഴിക്കുന്ന കടൽ തീരങ്ങളും സസ്യജന്തുജാല സമ്പത്തും ഒപ്പം ഏവർക്കും സ്വീകാര്യമായ കാലാവസ്ഥയും വിദേശികളെ ഇങ്ങോട്ട് മാടി വിളിക്കുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായിരുന്നു കേരളം. മഞ്ഞൾ, ഏലം, കുരുമുളക് ഇവയ്ക്കെല്ലാം കേരളം പ്രത്യക്ഷം നേടി. നമ്മുടെ സ്വന്തം കുരുമുളക് യവനപ്രിയ എന്നറിയപ്പെടുന്ന തന്നെ പാശ്ചാത്യരുടെ സ്വീകാര്യത സൂചിപ്പിക്കുന്നു. ചൈന, അറബി, റോമൻ എന്നീ രാജ്യങ്ങളുമായി വളരെ നല്ലൊരു വാണിജ്യ ബന്ധം പുലർത്താൻ കേരളത്തിന് കഴിയും. BC 45 ഇപ്പാലത്ത് നിന്ന യവനൻ നായകൻ 40 ദിവസം കൊണ്ട് ഏലൻ തുറമുഖത്ത് നിന്നും അറബിക്കടൽ മുറിച്ചു കടന്ന് മുസിരീസിലേക്ക് എത്തിച്ചേർന്നു. മുസിരീസ് പിന്നീട് കൊടുങ്ങല്ലൂർ എന്നറിയപ്പെട്ടു. ചീനവന, ചീനശെട്ടി തുടങ്ങിയ പ്രയോഗങ്ങളും ഹർജി, കോടതി, വക്കീൽ, അക്കീൽ എന്നീ പർഗീയ പദങ്ങളും എല്ലാം ഈ പാശ്ചാത്യ പദത്തിന് നേർക്കാഴ്ചകളായിരുന്നു. പിന്നീട് വാസ്കോഡ ഗാമയുടെ വരവ് ഈ വാണിജ്യ പദത്തിന് വിള്ളൽ പരത്തിയെന്ന് പറയാതെ വയ്യ. സുഗന്ധവ്യഞ്ജനങ്ങൾ പോലെ കേരളത്തിന്റെ മറ്റൊരു മുഖമുദ്ര ഏവരെയും അമ്പരപ്പിക്കുന്ന കലാരൂപങ്ങളാണ് മോഹിനിയാട്ടം, കഥകളി, തുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കൃഷ്ണനാട്ടം, രാമനാട്ടം, ചവിട്ടുനാടകം, ഒപ്പന, മാർഗം കളി, തിരുവാതിരക്കളി തുടങ്ങിയ നാട്യകലാരൂപങ്ങളും തീയാട്ട്, തിറയാട്ട്, തെയ്യം, മുടിയേറ്റ്, സർപ്പം തുള്ളൽ,
തുടങ്ങിയ അനുഷ്ഠാന കലകളും കാക്കാരിശി നാടകം, തുമ്പിത്തുള്ളൽ, കുർത്തിയാട്ടം, പൊറാത്തു നാടകം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും കേരളത്തിന്റെ മാത്രം സംഭാവനയാണ്. ഈ ഓരോ കലകളിലും അതിൻ്റെതായ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. കളരിപ്പയറ്റ് കേരളത്തിന്റെ മാത്രം ആയോധന കലയാണെന്ന കാര്യവും വിസ്മരിക്കാനാവുന്നതല്ല. ഇതെല്ലാം നൃത്തരൂപങ്ങളാണെങ്കിൽ കളരിപ്പയറ്റ് കേരളത്തിന്റെ ആയോധന കലയാണ്. പിന്നെയോ ചെണ്ട, മണ്ഡലം, ഉടുക്ക്, കൊമ്പ്, ഓടക്കുഴൽ തുടങ്ങിയ വാദ്യോപകരണങ്ങളെയും തായാമ്പക, പഞ്ചാരിമേളം, പഞ്ചവാദ്യം തുടങ്ങിയ വാദ്യമേളങ്ങളെയും വെള്ളാൻ മറ്റൊന്നുമില്ലെന്ന് നിഷ്പ്രയാസം പറയാം. പാട്ടും നൃത്തവും ഒക്കെ പുഷ്പിന്റെ ആധിക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രധാന കേരളീയ വിഭവങ്ങളെ കുറിച്ച് ചിന്തിച്ചാലോ? ഉപ്പിലിട്ടതും പുളിയിഞ്ചിയും സാമ്പാർ, അവിയൽ, ഓലൻ, ഇരിശേരി, പുളിശ്ശേരി, രസം, പപ്പടം, വിവിധതരം പായസവും പിന്നെ പ്രഥമനും ചെമ്പാവരുടെ ചോറും ചേർന്ന ഒന്നാന്തരം സദ്യയാണ് മനസ്സിൽ. കടലിന്റെ മക്കളാണ് കേരളീയർ എന്നതുകൊണ്ട് തന്നെ മീൻ വിഭവങ്ങൾക്കും പഞ്ഞമില്ല. സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വിഭവങ്ങൾ നമ്മുടെ നാവിന് മാത്രമല്ല നാസികയ്ക്കും സുഖം നൽകുന്നു. പത്തിരി, അട, ഓട്ടട, ഉന്നക്കായ, ഇല്ലിപ്പുട്ട്, ഉണ്ണിയപ്പം, പാലപ്പം തുടങ്ങിയ ഭക്ഷണങ്ങളുടെ ഒരു പ്രപഞ്ചം തന്നെ കേരളത്തിൽ കാണാം. വെളിച്ചെണ്ണ കൂടുതലായി നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുന്നു എന്നതും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേരളത്തിന്റെ പ്രധാന കാർഷിക വിളയായ നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന പലഹാരം നമുക്കിപ്പോൾ കാണാം. നമസ്കാരം, ഞാൻ സാൻവോൾ. നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട പലഹാരമാണ് പഴംപൊരി. അത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പഴം, മൈദ, മഞ്ഞൾപ്പൊടി, എണ്ണ, വെള്ളം, ഉപ്പ്, പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടി. പഴം തൊലി കളഞ്ഞ് മുറിച്ച് വെക്കാം. ഈ ബൗളിൽ മൈദ, അരിപ്പൊടി, മഞ്ഞൾ, ഉപ്പ് ഇതെല്ലാം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് സ്മൂത്ത് ബാറ്റർ ഉണ്ടാക്കും. ഇനി നമുക്ക് പഴം പൊരിക്കാനായിട്ടുള്ള എണ്ണ ചൂടാക്കാം. ആ, എണ്ണ ചൂടായി. ഇനി നമുക്ക് പഴം മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി. ഇതിൻ്റെ റെസിപ്പി ഭയങ്കര സിമ്പിളല്ലേ? നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നന്ദി. കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയെ എടുത്തു പറയേണ്ടത് അവരുടെ വേഷവിധാനമാണ്. ലോകത്ത് എവിടെ ചെന്നാലും മലയാളികളെ വളരെ വേഗം തിരിച്ചറിയാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാനം അവരുടെ വേഷം തന്നെ. പ്രധാനമായും മൂന്ന് മതവിഭാഗങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അന്ന് അവരുടെ വേഷം കൊണ്ട് തന്നെ അത് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. ഹിന്ദു സ്ത്രീകൾ മുണ്ടും നേരിയതും ധരിക്കുമ്പോൾ മുസ്ലിം വനിതകൾ കാച്ചമുണ്ടും അലുക്കത്ത് പിടിപ്പിച്ച കുപ്പായത്തിലും തട്ടനിലും കയറിക്കൂടി. ക്രിസ്ത്യാനികളാവട്ടെ പിഞ്ഞൊറിയിട്ട മുണ്ടും ചട്ടയും സ്വീകരിച്ചു. അവരുടെ പ്രത്യേകത മേക്കാമോതിരമായിരുന്നു. വസ്ത്രധാരണയിൽ മാത്രമല്ല ആഭരണങ്ങൾക്കും പ്രാധാന്യം നൽകിയിരുന്നു. നാഗപടം താലി, കാശുമാല, ഇളക്കത്താലി, മുല്ലമുട്ടുമാല തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. ഇപ്രകാരം പല ജാതി മതസ്ഥരും ഒരു മാലയിലെ മുട്ടുകൾ എന്ന പോലെ പല മതത്തിൽ വിശ്വസിച്ച് സ്നേഹത്തോടെ, ഐക്യത്തോടെ, സഹവൃത്തത്തോടെ ജീവിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും പ്രഥമ കർത്തവ്യവുമായി കണക്കാക്കി വരുന്നു. പ്രകൃതി നൽകിയ മനോഹാരിത ചുരന്നെടുത്ത് നാം സ്വയം മനോഹരമാകാൻ ശ്രമിക്കുമ്പോൾ പ്രളയവും ഉരുൾപൊട്ടലുമായി നമ്മുടെ ജീവിതം ശിഥിലമാകുന്നു. ഭൂമിയുടെ മുലപ്പാലാകുന്ന നദികളും പുതപ്പാകുന്ന വനങ്ങളും നശിപ്പിച്ച് സ്വയം ആഠ്യനാകുന്ന മനുഷ്യൻ ഇനിയെങ്കിലും ജാഗരൂകരായിരിക്കണം. സുപ്രഭാതം. കേരംപിങ്ങും കേരളനാട് മലരൊളിചിതറും മലനാടേ. ഭൂപ്രകൃതി കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും കാലാവസ്ഥ കൊണ്ടും സംസ്കാരം കൊണ്ടും ഏറ്റവും മഹനീയമായ നാടാണ് കേരളം. കേരളീയനായി നമുക്കോരോരുത്തർക്കും അഭിമാനിക്കാം. നവംബർ 1 മലയാള ഭൂമിയുടെ ജന്മദിനം മാത്രമല്ല മലയാള ശ്രേഷ്ഠ ഭാഷാ ദിനം കൂടിയാണ്. പലതരം ജീവിതരീതികളിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് സമൂഹത്തിൽ ഇന്ന് മലയാളത്തിൻ്റെ സ്ഥാനം കുറഞ്ഞുപോയി എന്നതും വാസ്തവമാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിന്നു പെറ്റമ്മ തൻ ഭാഷദാൻ എന്ന വള്ളത്തോളിൻ്റെ വരികൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. സെൻ്റ് ആൻസ് പബ്ലിക് സ്കൂളിലെ ഏവർക്കും മലയാള ഭൂമിയുടെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ജനനി ജന്മഭൂമിച്ച സ്വദാദവി ഗിരിയസി.
ജനനിയും ജന്മഭൂമിയും സ്വന്തത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും കേരളപ്രവിയുടെ മംഗളിനെ ആശംസകൾ. നന്ദി, നമസ്കാരം.